Hello friends, home made recipes like this. Welcome. I am Tismi. So, in the recipe, we are going to do a Nadan lunch recipe. In our house, we have a Nadan lunch recipe. We have a Nadan curry like it. A Nadan lunch recipe. I am going to share it. So, let's go to the kitchen. If you like this channel, please like and subscribe to our channel. Now, let's go to the kitchen. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാക്കോല് ചെമ്മീൻ മാങ്ങ ചാർകറിയാണ് ട്ടോ അതിലേക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 4 മുരിങ്ങാക്കോല് എടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയ മാങ്ങ ഒരു 10 12 പീസ് വലിയ ചെമ്മീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളകുപൊടിയും ഒരു 4 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ആ ഒരു കപ്പിന് വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ട്ടോ അപ്പോൾ അത് വേകുന്ന സമയത്ത് ഞാൻ വേഗം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ടേബിൾസ്പൂൺ തേങ്ങയും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും ഇട്ടിട്ട് ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു വെക്കാം ട്ടോ നല്ല മഷി പോലെ അരയണം ട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ അപ്പോൾ അരച്ചു വെച്ചിട്ട് അപ്പോൾ ആ ഒരു കറിയുടെ പണി കഴിഞ്ഞല്ല പിന്നെ അടുത്തത് നമ്മൾ ചെയ്തത് ഒരു ഇത് ഒരു 1/4 കിലോ ട്ടാ 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട ഒരു 4 പച്ചമുളകും പിന്നെ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി നമ്മൾ ഇട്ട് അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇട്ടിട്ട് ഞാൻ ഒന്ന് പരട്ടി വെച്ചിട്ട ഒരു 10 മിനിറ്റ് ഇത് പരട്ടി വെച്ചി ഇത് ചെമ്മീൻ വറുക്കുന്നതിനു വേണ്ടിയാണ് ട്ടോ എന്നിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ ഇങ്ങനെ നിരത്തി വെക്കാണ് ട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീനല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു ചെറിയ പാനിൽ കൊള്ളാവുന്ന ചെമ്മീനേ ഉള്ളൂ ട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ചെമ്മീൻ മിക്സ് ചെയ്ത പാത്രത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടാ എന്നിട്ട് ഒന്ന് എല്ലാം നേരെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ട്ടോ ആ സമയത്ത് ഞാൻ മുരിങ്ങാക്കോല് ചെമ്മീൻ മാങ്ങ അത് വെന്തിട്ട വെള്ളമൊക്കെ ഒരുവിധം വറ്റി വെന്ത് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ ഒരു കൂട്ടുണ്ടല്ല അത് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെമ്മീൻ നോക്കുമ്പോഴുണ്ട് അത് ഓൾറെഡി വെള്ളമൊക്കെ ഒന്ന് വറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വറ്റിയ ശേഷം ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ അതിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കും കേട്ടോ ഈ ചെമ്മീനിലേക്ക് അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങ ഇടുന്നത് തേങ്ങ ഇട്ട ശേഷം നമ്മൾ നന്നായിട്ടൊരു 5-6 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ആ തേങ്ങയിലും ആ ഒരു അരപ്പെല്ലാം പിടിച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കി നമ്മൾ എടുക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അത് കൂട്ടി ചോറ് കഴിക്കാൻ ഈ ഒരു കറി മതി ഈ ചോറുണ്ടാകും അത്രയ്ക്ക് ടേസ്റ്റാണിത് അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില കൂടി ഇട്ട് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് പിന്നെയും അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടാ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നൊന്ന് വഴറ്റാൻ നേരത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും അങ്ങനെ നമ്മുടെ ചെമ്മീൻ വറുത്തതും റെഡി ആയിട്ടാ പിന്നെ അതിനുശേഷം ഞാൻ അടുത്തൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ ക്യാരറ്റ് മുട്ടത്തോരനാണ് കേട്ടോ ഇപ്പോൾ ഈ പടവലങ്ങയൊക്കെ ചില പിള്ളേർക്കൊക്കെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഞാനൊരു കാര്യം മറന്നുപോയി നേരത്തെ മുരിങ്ങാക്കോല് മാങ്ങ ചെമ്മീൻ ഒന്ന് താളിച്ചിടാൻ മറന്നുപോയി അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അതൊന്ന് താളിച്ചിട്ടിട്ട കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ച് അതും മാറ്റി വെച്ചിട്ടാ ഇനി ഞാൻ പടവലങ്ങ ക്യാരറ്റ് മുട്ടത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം കടുകിട്ട് അതിനുശേഷം കുറച്ച് ഒരു ചെറിയ സവാളയും ഒരു 4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടാ നന്നായിട്ടൊന്ന് വഴറ്റണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി കേട്ടോ ഈ
ഇതിലേക്ക് നമ്മൾ പൊടികൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്താൽ മതി. വേറെ പൊടികളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് കേട്ടോ ഇതിൽ നമ്മൾ ഇടുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പടവലങ്ങ ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ, ഒരു ചെറിയ പടവലങ്ങ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പടവലങ്ങയിൽ ഓൾറെഡി വെള്ളമൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചത് വേവിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ചെറുതീൽ വേവിച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രണ്ട് മുട്ട എടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ടയും ഇതിലേക്ക് ഇടണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കേട്ടോ, അതായത് തേങ്ങക്ക് അങ്ങനെ കണക്കൊന്നുമില്ല, നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സാവുന്നത് വരെ നന്നായിട്ട് നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് വീണ്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം, അപ്പോൾ ഏകദേശം ക്യാരറ്റും പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ സെൻറ്ററിലായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഒന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് ചൂട് കയറണം മുട്ടയിലേക്ക്. ആ ഒരു ചൂട് കയറി വെന്ത ഒരു ജസ്റ്റ് ഒന്ന് ആയ ശേഷം മാത്രമേ നമ്മൾ ഈ സ്പൂൺ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മുട്ട ഈ ഒരു പച്ചക്കറിയൊക്കെ ആയിട്ട് അത് പടവലങ്ങയും ക്യാരറ്റൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിക്കും കേട്ടോ. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് അല്ലാതെ നമ്മൾ മുട്ട ഇട്ടിട്ട് ഉടനെ തന്നെ ഓഫ് ചെയ്യാനൊന്നും പാടില്ല. ഒരു ജസ്റ്റ് ഇളക്കിയാൽ പോരെ, ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പടവലങ്ങ ക്യാരറ്റ് മുട്ടത്തോരനും റെഡിയായി. അപ്പോൾ പിന്നെ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം എടുത്തു വെച്ചതാണ്. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്, മോളുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് മോളും വന്നു. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു നമ്മൾ നേരത്തെ തന്നെ എല്ലാം കട്ട് ചെയ്തെല്ലാം വെച്ചാൽ പെട്ടെന്ന് തന്നെ ലഞ്ചൊക്കെ രണ്ട് മൂന്ന് തരം കറിയൊക്കെ പച്ചക്കറിയൊക്കെ ഇതുപോലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സുഖമാണ് കേട്ടോ. നേരത്തെ കട്ട് ചെയ്തെല്ലാം വെച്ചിരുന്നത് കൊണ്ടാണ് ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങാക്കോൽ മാങ്ങ ചെമ്മീൻ ചാറ് കറിയും അതുപോലെ തന്നെ പടവലങ്ങ ക്യാരറ്റ് മുട്ട തോരനും ചെമ്മീൻ വറുത്തതും കൂട്ടി നല്ലൊരു അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ലഞ്ച് കഴിക്കുമ്പോൾ എന്തോ നാട്ടിലെത്തിയ പോലെ തോന്നി. നാട്ടിലെത്തി വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കറികളാണല്ലോ ഈ മുരിങ്ങാക്കോൽ മാങ്ങ ചെമ്മീൻ ചാറ് കറിയൊക്കെ. ഇതുപോലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വ്ലോഗുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ബൈ ബൈ.